കോഴിക്കോട് ആവിക്കൽ തോടിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. രാവിലെ മേയർ ഭവനിലേക്ക് മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർ കണ്ണൂരിലേക്കുള്ള ദേശീയപാത ഉപരോധിച്ചു. റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധത്തിനിടെ വീട്ടമ്മയെ പോലീസ് മർദ്ദിച്ചെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ദൃശ്യങ്ങളിലേക്ക്. സിനോജ് തോമസ് ഉണ്ട് ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തു നിന്ന്. സിനോജ്, പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? എത്രത്തോളം ശക്തമാണ് ജനകീയ പ്രതിഷേധം ആവിക്കൽ തോട്ടിൽ? സുജിയ, നിലവിൽ പ്രതിഷേധക്കാരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അവസാനത്തെ ബസ്സും ഇവിടെ നിന്ന് നടക്കുന്ന സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയി. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ തുടങ്ങിയ പ്രതിഷേധമാണ് ഇന്ന് ഇപ്പോൾ അറസ്റ്റ് കലാശിച്ചിരിക്കുന്നത്. 50-ൽ അധികം വരുന്ന പ്രതിഷേധക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ആവിക്കൽ തോടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പ്രകടനമായാണ് ഇവർ ദേശീയപാതയിലേക്ക് എത്തിയത്. നടക്കാവിൽ ദേശീയപാത 1.5 മണിക്കൂർ നേരം ഉപരോധിച്ചു. നടക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഉപരോധം നടത്തിയത്. 1.5 മണിക്കൂർ ശേഷം പോലീസ് എല്ലാവരും അറസ്റ്റ് ചെയ്ത് നീക്കി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒരു വീട്ടമ്മ, പ്രതിഷേധത്തിൽ പങ്കെടുത്ത വീട്ടമ്മയെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് മുക്കിൽ കൂടിയൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു. വീട്ടമ്മയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 100-ൽ അധികം പ്രവർത്തകരാണ് പ്രകടനമായി ആവിക്കൽ തോടിൽ നിന്ന്, ഈ നിർദ്ദിഷ്ട പ്ലാന്റ് വരുന്ന ആവിക്കൽ തോടിൽ നിന്ന് ഈ നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തിയത്. വലിയ പ്രതിഷേധമായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് തന്നെ ഈ മണ്ണ് പരിശോധനയ്ക്ക് ആവശ്യമായ യന്ത്രങ്ങൾ ഉദ്യോഗസ്ഥർ പോലീസ് സുരക്ഷയിൽ അവിടെ എത്തിച്ചിരുന്നു. വലിയ പോലീസ് കാവൽ ഈ ആവിക്കൽ തോടിലുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ബീച്ച് റോഡ് പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നു. ഇന്ന് മറ്റൊരു വ്യത്യസ്തമായ സമര രീതിയാണ് അവർ ആവിഷ്കരിച്ചത്. ആദ്യം മേയർ ഭവനിലേക്ക് പ്രകടനമായി പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ആവിക്കൽ തോടിൽ നിന്ന് 100-ൽ അധികം വരുന്ന പ്രതിഷേധക്കാർ പ്രകടനമായി പുറപ്പെട്ടത്. പക്ഷേ പണിക്കർ റോഡ് വഴി പെട്ടെന്ന് നടക്കാവിലേക്ക് പ്രവേശിക്കുകയും നടക്കാവിൽ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു. വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. വാഹനങ്ങളൊക്കെ തന്നെ പോലീസ് വഴിതിരിച്ചുവിട്ടു. എല്ലാവരെയും അറസ്റ്റ് ചെയ്താൽ പോലും നാളെയും ഇതേ സമാനമായ രീതിയിൽ ദേശീയപാത ഉപരോധിക്കുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഈ പ്ലാന്റ് വേണ്ട, മലിനജല സംസ്കരണ പ്ലാന്റ് വേണ്ട എന്ന നിലപാടിലാണ് അവിടെ തീരദേശ ജനത. പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഉറച്ച നിലപാടിലാണ് കോർപ്പറേഷനും ജില്ലാ ഭരണകൂടം. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് കാവലിലാണ് ഇപ്പോൾ അവിടെ മണ്ണ് പരിശോധന നടത്തുന്നത്. പക്ഷേ അറസ്റ്റിൽ കലാശിച്ചെങ്കിലും നാളെയും സമരം തുടരുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. സുജ, ശരി. സിനോജ് തോമസ് ആണ് ആവിക്കൽ തോടിലെ പ്രതിഷേധം സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. പ്രവർത്തകരെ മുഴുവൻ, പ്രതിഷേധക്കാരെ മുഴുവൻ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.